നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസിനെ കുറിച്ചാണ് അഥവാ ഒരു ഇൻവെസ്റ്റർ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ബിക്കോസ് ഒരു ഇൻവെസ്റ്റർ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള അനാലിസിസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് സോ ഇതിൽ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു സോ ആ സെഷൻ കാണാത്തവർ മുകളിലുള്ള ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ സെഷൻ കാണാവുന്നതാണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ് സോ വിതൗട്ട് എ ലെങ്ത് ഇൻട്രോ ലെറ്റ് സ്റ്റാർട്ട് മീനിങ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് നെയ് മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ടെക്നിക്കൽ അനാലിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോ ടെക്നിക്കൽ അനാലിസിസ് വിച്ച് ഫോക്കസ് അപ്പോൾ പ്രൈസ് ട്രെൻഡ്സ് ആൻഡ് മൂവ്മെന്റും ഫോംലി ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതുപോലെ ഇവിടെ കുറച്ചുകൂടി ക്വാണ്ടിഫൈബിൾ ആയിട്ടുള്ള ഡേറ്റാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഈ ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറുള്ള ഡേറ്റ നമ്മൾ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തതിന് ശേഷം ആ ഗ്രാഫ് നമ്മൾ അനലൈസ് ചെയ്യും സോ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ ഗ്രാഫിലെ ഡേറ്റയുടെ ഒരു മൂവ്മെന്റ് നോക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് ഈ ഡേറ്റ മൂവ് ചെയ്യുന്നത് അഥവാ ഡേറ്റോ അപ്പുവേർഡ് ഡയറക്ഷൻ ആണോ ഡൌൺവേർഡ് ഡയറക്ഷൻ ആണോ അതല്ലെങ്കിൽ ഒരു ഹോറിസോണ്ടൽ ലൈനായിട്ടോ പോകുന്നത് സോ ഈ ഒരു ഈ ഒരു ഗ്രാഫിന്റെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റയുടെ മൂവ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് ആവശ്യമായുള്ള ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് നേരെ കുറച്ച് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി തീരത്തികളാണ് നമ്മൾ ഇതിനുമുമ്പ് ഡിസ്കസ് ചെയ്തത് കാരണം അത് കമ്പനി എന്താണെന്നുള്ളതും ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് എന്താണെന്നുള്ളതും മാറ്റർ കുഴി പറയാം ഇന്ത്യ എക്കണോമിയുടെ പെർഫോമൻസ് എന്താണെന്നുള്ളതും ആൻഡ് ഈ പറയുന്ന ഫാക്ടറീസ് എല്ലാം എങ്ങനെ കമ്പനിയുടെ ഷെയർ വാല്യൂസിന് എഫക്ട് ചെയ്യുന്നുള്ളതാണ് ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കുന്നത് പക്ഷേ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നോക്കുന്നില്ല പകരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസ് നമ്മൾ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് അതിന്റെ മൂവ്മെന്റാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് സോ പ്രധാനമായിട്ടും ഈ ടെക്നിക്കൽ അനാലിസിസ് ഫോക്കസ് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് സോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയാം ഈ ഡിമാൻഡും പ്രൈസും കണക്റ്റഡ് ആണ് അഥവാ ഒരു പ്രൊഡക്ടിന് ഡിമാൻഡ് കൂടുകയാണ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ പ്രൈസ് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഡിമാൻഡ് കുറയാനും സാധ്യതയുണ്ട് സോ ഇത് ഇതൊരു ബാലൻസിലായിരിക്കും എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡേറ്റ പ്രോസസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏതാണ് അതിന്റെ ബാലൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൻഡ് ഓൾസോ സപ്ലൈയും ഇത് തന്നെയാണ് കൂടുതൽ ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഡിമാൻഡ് കുറവാണ് അതല്ലെങ്കിൽ പ്രൈസ് കുറവാണെന്ന് ഒരു സ്റ്റേറ്റിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എപ്പോഴും കുറയ്ക്കാനാണ് സാധ്യത സോ ഈ പറയുന്ന ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടർ നമ്മളൊരു കമ്മോഡിറ്റിയുടെ കാര്യത്തിൽ ചിന്തിക്കുന്ന ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടർ തന്നെയാണ് ഷെയറിന്റെ കാര്യത്തിലും ഒരു ഇൻവെസ്റ്ററിന്റെ കോൺടാക്ടിലും നമ്മൾ ഇപ്പോഴും അനലൈസ് ചെയ്യുന്നത്

അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഡൂസ് ചെയ്യുന്നു പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് വരുന്നത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സോ ഓട്ടോമാറ്റിക് ആയിട്ട് ഷെയറിന്റെ വാല്യൂ കൂടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഷെയറിന്റെ ഇതിന് മുമ്പുള്ള പ്രൈസ് ലെവൽ എങ്ങനെയാണ് ആൻഡ് ഓൾസോ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ആണ് ഷേഴ്സ് ആക്ച്വലി ഇവിടെ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പാസ്റ്റ് ഡേറ്റ അഥവാ ഇതിനു മുമ്പ് നമ്മുടെ ഇതിലുള്ള ഏത് ഡേറ്റയാണോ ആ ഡേറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഫ്യൂച്ചർ അല്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ എക്കണോമിക്സിൽ ഡിമാൻഡ് ഫോക്കാസിംഗ് പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കും സോ ഇറ്റ് വിൽ നോട്ട് അറ്റംപ്റ്റ് ടു മെഷർ ദ ഇൻഫ്രൻസിക് വാല്യൂ സോ ഇൻട്രെൻസിക് വാല്യൂ മെഷർ ചെയ്യാന്നുള്ളതല്ല ടെക്നിക്കൽ അനാലിസിന്റെ മെയിൻ ഒബ്ജെക്ടീവ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ യൂസ് യൂസ് ചെയ്തതിനു ശേഷം ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധിച്ചുള്ള പ്രൈസ് മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഡേറ്റയുടെ മൂവ്മെന്റ് ഏതാണെന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അഥവാ പ്രാസ് ഇതിനു മുമ്പത്തെ പത്ത് വർഷത്തെ നമ്മുടെ ഷെയ്സിന്റെ പ്രൈസ് എന്താണെന്നുള്ളത് നമ്മൾ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു അപ്പൊ അറിയാം ഏതൊരു ട്രെൻഡാണല്ലോ അപ്വേഡ് ട്രെൻഡ് ആണോ ഡൗൺവേർഡ് ട്രെൻഡ് ആണോ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു പാരൽ മൂവ്മെന്റ് ആണോ സംഭവിക്കുന്നത് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ നേരെ മറിച്ച് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഇൻട്രൻസിക് വാല്യൂ ആണ് ഫോക്കസ് ചെയ്യുന്നത് അഥവാ ആ ഷെയറിന്റെ ശരിക്കുള്ള വാല്യൂ റിയൽ വേർത്ത് എന്താണെന്നുള്ളതാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിൽ കോറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിനർത്ഥം ഈ ഒരു ഇൻട്രെൻസിക് വാല്യൂ വരുന്ന സമയത്താണ് ശരിക്കും ഇത് പർച്ചേസ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് വിൽക്കണോ അല്ലെങ്കിൽ ശരിക്കും ഒരു ഇൻട്രെൻസിക് പൊസിഷനിൽ എത്തുന്ന സമയത്താണ് എക്സാക്ട്ലി ആ ഒരു ഒരു ഇൻവെസ്റ്റർ ആ ഒരു ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇൻട്രൻസിക് വാല്യൂ കണ്ടുപിടിക്കുന്നില്ല കാരണം അതിന്റെ ശരിക്കുള്ള വാല്യൂ എന്താണ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല പകരം നമ്മൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഈ ഷെയറിന്റെ വാല്യൂ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കാരണം ഫോർ എക്സാമ്പിൾ ഒരു ഗോൾഡിന്റെ തന്നെ കാര്യം നോക്കുക ഗോൾഡിന്റെ ശരിക്കുള്ള വില മുപ്പത്തി അയ്യായിരം രൂപയാണെന്ന് നമുക്കറിയാം അങ്ങനെ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കുന്നതാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് പക്ഷെ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് ഈ മുപ്പത്തി അയ്യായിരം രൂപയാണ് ഗോൾഡിന്റെ വാല്യൂ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല പകരം ഇപ്പോഴുള്ള ഗോൾഡിന്റെ വിലയിൽ നിന്ന് ഈ പ്രൈസ് കൂടാനാണോ സാധ്യത അതേ ഗോൾഡിന്റെ വില കുറയാനാണോ സാധ്യത എന്നുള്ളത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും ഈ ഗോൾഡിന്റെ വില കൂടാനാണ് സാധ്യത ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗോൾഡ് നിർബന്ധമായി ഇപ്പോൾ പർച്ചേസ് ചെയ്യും ഫ്യൂച്ചറിൽ വില കൂടുന്ന സമയത്ത് വിൽക്കും നേരെ മറിച്ച് ഗോൾഡിന്റെ വില കുറയാനാണ് സാധ്യത എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഗോൾഡ് പർച്ചേസ് ചെയ്യില്ല ഗോൾഡിന്റെ വില കുറയുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യും അതിനുശേഷം ഗോൾഡിന്റെ വില കൂടുന്ന സമയത്ത് നമുക്ക് വിൽക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻട്രൻസിക് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഗോൾഡിന്റെ റിയൽ വാല്യൂ എന്താണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ടെക്നിക്കൽ അനാലിസിൽ കോർ ആയിട്ട് ഇതിന്റെ വാല്യൂ കൂടുവോ കുറയുവോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോ അതാണ് ടെക്നിക്കൽ അനാലിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോ ഇറ്റ് വിൽ നോട്ട് അറ്റംപ്റ്റ് ടു മെഷർ ദി ഇൻട്രൻസിക് വാല്യൂ ഇൻസ്റ്റഡ് ലുക്ക് ഫോർ പാറ്റേൺസ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ഷാർട്ട് ഡിറ്റർമൈൻ ഫ്യൂച്ചർ പെർഫോമൻസ് അതുകൊണ്ട് ഇതിന്റെ തന്നെ ശരിക്കുള്ള റിയൽ വാല്യൂ അല്ലെങ്കിൽ റിയൽ വെർത്ത് എന്താണെന്ന് നമുക്ക് അറിയേണ്ട കാര്യമേ ഇല്ല പകരം ഈ ഒരു ഷെയറിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളൊരു ട്രെൻഡ് മാത്രമാണ് നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസിലൂടെ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് സോ ടെക്നീഷ്യൻസ് ബിലീവ് ദാറ്റ് സെക്യൂരിറ്റീസ് മൂവ് ഇൻ എ വെരി ക്രെഡിക്റ്റബിൾ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് സോ ഈ ഒരു വളരെ കാലമായിട്ട് ഈ ഒരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഒരു പരിധി വരെ നമ്മൾ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ആ ഗ്രാഫിന്റെയും ചാർട്ടിന്റെയും മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഷേഴ്സിന്റെ വാല്യൂ കൂടുകയാണോ അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ വാല്യൂ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് സോ ട്രെൻഡ്സ് കണ്ടിന്യൂ അണ്ടിൽ സംതിങ് ഹാപ്പൻസ് ടു ചേഞ്ച് ദ ട്രെൻഡ് സോ ഒരു പരിധി വരെ ഈ ഒരു ട്രെൻഡിനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഇതിനൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ലാതെ നാച്ചുറൽ ആയിട്ടാണ് ഇതിന്റെ ഒരു ഫ്ലോ എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു 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 കോമൺ പാറ്റേൺ അല്ലെങ്കിൽ ഒരു കോമൺ ട്രെൻഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു കോമൺ പാത്തിലൂടെ തന്നെയാണ് ഈ ഡേറ്റ മൂവ് ചെയ്യുന്നതെന്നാണ് ആക്ച്വലി ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ എക്സ്പേർട്സ് പറയുന്നത് സോ ദാറ്റ് ചേഞ്ചസ് ടേക്ക് പ്ലേസ് പ്രൈസ് ലെവൽ ആർ പ്രെഡിക്റ്റബിൾ സോ നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു ഷെയറിന്റെ വാല്യൂവിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തൊഴിച്ചാൽ ബാക്കി ഏത് സമയത്തും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഈ ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്ന ഒരേ രീതിയിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ടെക്നീഷ്യൻസ് ഈയൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ പറയുന്നത് അഥവാ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ മാത്രമേ ഉള്ളൂ ഗോൾഡിനെ പ്രത്യേകിച്ച് മറ്റൊരു ഫാക്ടറീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറേശ്ശെ ടൈം പീരീഡ് പോകുന്നതനുസരിച്ച് ഗ്രാജ്വലി ഈ ഗോൾഡിന്റെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും അതാണ് ഒരു നോർമൽ ട്രെൻഡ് എന്ന് പറയുന്നത് പക്ഷേ സം കണ്ടിജൻസി സിറ്റുവേഷൻസ് വരുവാണോ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുകയാണ് ഫോർ എക്സാമ്പിൾ കോവിഡ് പോലുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് ആളുകൾ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അഥവാ തന്റെ നിക്ഷേപം അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലോട്ട് പണം എപ്പോഴാണ് തിരിച്ചു വരുന്നത് അറിയില്ല അപ്പോൾ ഉള്ള ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇത് ഗോൾഡിന്റെ പ്രൈസ് വാല്യൂവിനെ എഫക്ട് ചെയ്യും സോ ഇങ്ങനെ നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ലാത്ത ചെയ്യാൻ പറ്റാത്ത അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കണ്ടിജൻസി സിറ്റുവേഷൻസ് ഈ ഒരു ഷേഴ്സിന്റെ വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒഴിച്ചാൽ സാധാരണ ടൈമിൽ ഇത് എപ്പോഴും ഒരു നോർമൽ ട്രെൻഡിലാണ് പോകുന്നത് അതാണ് പറയുന്നത് അസാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ഫാക്ടേഴ്സ് ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ചോദിച്ചാൽ നോർമലി നമുക്ക് ആ ഒരു ഗ്രാഫിന്റെ ഡേറ്റ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ ഷെയറിന്റെ മൂവ്മെന്റ് എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഈ ഫണ്ടമെന്റൽ അനാലിസിസ് ഉണ്ട് അഥവാ ഇൻട്രൻസിക് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻഡസ്ട്രിയുടെയും ആൻഡ് ഓൾസോ കമ്പനിയുടെയും ആൻഡ് ഓൾസോ ഫൈനലി എക്കണോമിയുടെയും പെർഫോമൻസ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് സോ ആ ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് പ്ലസ് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഈ ഫണ്ടമെന്റൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ആൻഡ് ഓൾസോ ഒരു ഒരു പാസ്റ്റ് ട്രെൻഡ് ബേസ് ചെയ്താണെന്നുള്ള നമുക്ക് ഒരു ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ എപ്പോഴും ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റർ ഈ പറയുന്ന ഫണ്ടമെന്റൽ അനാലിസിസ് പ്ലസ് ഈ ടെക്നിക്കൽ അനാലിസിസ് മിക്സ് ആയി യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഫൈനലൈസ് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ടെക്നിക്കൽ അനാലിസിസ് സ്കോർ ഇമ്പോർട്ടന്റ് ഒരു എലമെന്റ് ആവുന്നത് കാരണം ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ് എൻവയോൺമെന്റ് എന്നുള്ളത് മനസ്സിലാക്കി തരും സോ ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളത് എന്താണ് ഒരു ട്രെൻഡ് എന്നുള്ളത് തരും സോ എൻവോൺമെന്റ് മനസ്സിലാക്കി ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ ഈ ഒരു ഷെയറിന്റെ വാല്യൂന്റെ പെർഫോമൻസ് എന്നുള്ളത് സോ ഇതാണ് ടെക്നിക്കൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഓഫ് സൊ നമ്മളിപ്പോൾ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ് ഒരു ഗ്രാഫിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ട്രെൻഡ് മൂവ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് ടെക്നിക്കൽ അനാലിസിസിനകത്ത് അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ചാർട്ടല്ല കുറച്ചുകൂടി ഇൻവെസ്റ്ററിനെ ഹെൽപ് ചെയ്യുന്ന കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ചാർട്ടാണ് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള ചാർട്ടാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ബാർ ചാർട്ട് സോ ഇത് നമ്മൾ സാധാരണ പഠിക്കാനുള്ള ബാർ ചാർട്ടിന്റെ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷെ കുറച്ചുകൂടി ടെക്നിക്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ദെൻ ലൈൻ ചാർട്ട് ഉണ്ട് ഇതും ലൈൻ പാറ്റേൺ തന്നെയാണ് ബട്ട് ഐ ഓൾറെഡി സെറ്റ് ഇതിന്റെ അതും കുറച്ച് ടെക്നിക്കൽ ടെക്നിക്സ് ഇൻവോൾവ് ആണ് ദെൻ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് സോൻഡൽ സ്റ്റിക് ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നെയ്മ മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു കാൻഡിലിന്റെ ഷെയ്പ്പാണ് ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷെ സാധാരണ കാണുന്ന ഒരു ചാർട്ട് പോലെയല്ല ഇതിന്റെ അത് കളർ കോമ്പോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ എന്താണെന്നുള്ളത് പ്രോസസ് ചെയ്യുന്നത് ദെൻ ഫൈനലി പോയിന്റ് ആൻഡ് ഫിഗർ ചാർട്ട് പോയിന്റ് ആൻഡ് ഫിഗർ ചാർട്ട് ചാർട്ടെന്നോട് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ഒരു ഒരു ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിന്റെയും സ്വഭാവത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിഫറൻസിന് അനുസരിച്ച് ഡേറ്റ പ്രോസസ് ചെയ്യുന്ന ചാർട്ടുകളെയാണ് പോയിന്റ് ആൻഡ് ഫിഗർ ചാർട്ട് എന്നോട് ഉദ്ദേശിക്കുന്നത് ബിക്കോസ് നമ്മൾ അവിടെ ഓരോ ഓരോ പോയിന്റ് അവിടെ ഫിക്സ് ചെയ്യും സോ ഇതും ഹൈലി ടെക്നിക്കൽ ആണ് സോ ഈ ഓരോ ചാർട്ടും എന്താണ് അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ ബാർ ചാർട്ട് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത് സോ ഈ ഒരു പിക്ചറിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഓരോ ഇൻഡിവിജ്വൽ ബാർ എന്ന് പറയുന്നത് സോ നമ്മൾ സാധാരണ കാണാറുള്ള ബാർ ചാട്ടിലും ബാർ ഇങ്ങനെ തന്നെയാണ് ഒരു സ്മോൾ സ്ക്വയർ ആണ് കാണിക്കുന്നത് സോ ഇതിലും ബാർ ചാർട്ട് എന്ന് പറയുന്നത് സെയിം അതേപോലെ തന്നെയുള്ള ഒരു വെർട്ടിക്കൽ ലൈനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു വെർട്ടിക്കൽ ലൈനിൽ തന്നെ ഹോറിസോണലിൽ രണ്ട് പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് രണ്ട് പോയിന്റ്സും രണ്ട് തീമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലോട്ടും മറ്റൊന്ന് റൈറ്റ് സൈഡിലോട്ടുമാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം സോ ലെഫ്റ്റ് സൈഡിലോട്ട് കാണിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് പ്രൈസ് ആണ് അഥവാ ഇപ്പോൾ ഈ പറയുന്ന ഷെയറിന്റെ വാല്യൂ എവിടെയാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ബേസ് പ്രൈസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണെന്നുള്ളതാണ് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള പോയിന്റ് കാണിക്കുന്നത് റൈറ്റ് സൈഡിലോട്ടുള്ള പോയിന്റ് അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസിംഗ് പ്രൈസ് ആയിരിക്കും കാണിക്കുന്നത് സോ ഏറ്റവും ടോപ്പ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഷെയറിന്റെ വാല്യൂ ഈ ഒരു ടൈം പീരീഡിൽ ഏറ്റവും ഹയസ്റ്റ് പോയിരിക്കുന്ന പ്രൈസ് റേഞ്ച് ഏതാണെന്നാണ് കാണിക്കുന്നത് ആൻഡ് ഏറ്റവും ലോവസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷെയറിന്റെ വാല്യൂ ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ ഏറ്റവും ലോവസ്റ്റ് റേഞ്ചിൽ പോയിരിക്കുന്ന ഏതാണെന്നുള്ളതാണ് ഈ ഒരു ബാർ ചാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് സോ ഈ ഒരു സിംഗിൾ ബാർ ചാർട്ട് ആണ് നമ്മൾ സാധാരണ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാർ ചാർട്ട് പോലെ തന്നെ പക്ഷെ ഇതിന്റെ അകത്ത് ഒരു ഇൻവെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ഇൻഡഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം സോ ഇത് ഒരു ഒരു റിയൽ ഷെയറിന്റെ വാല്യൂ പ്രൈസ് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ് സോ ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും താഴെ റെപ്രസെന്റ് ചെയ്യുന്നത് ടൈം പീരിയഡ് ആണ് സോ വെർട്ടിക്കൽ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അതിന്റെ വാല്യൂ ആണ് അല്ലെങ്കിൽ പ്രൈസ് റേഞ്ച് ആണ് ഇത് നോക്കാം ഇത് ഈ ഒരു പർട്ടിക്കുലർ ടൈം ഡേയിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ആരവാണ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്നിരിക്കുന്നതാണ് ഏറ്റവും ടോപ്പ് പോയിന്റ് ആണ് അതിന്റെ ആ ഒരു ദിവസത്തെ ഏറ്റവും ഹയസ്റ്റ് ഷെയർ വാല്യൂന്റെ പ്രൈസ് പോയിരിക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് പോയിന്റ് പോയിരിക്കുന്നത് ഈ ഒരു റേഞ്ചിലും സോ ഇങ്ങനെ ഓരോ ദിവസത്തെയും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ബാർ ചാർട്ടിലൂടെ സോ ഇത് കൈലി ടെക്നിക്കലാണ് പക്ഷേ ഈസി ആയിട്ട് ഒരു ഇൻവെസ്റ്ററിന്റെ ഈ ഒരു ഷെയറിന്റെ വാല്യൂ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണോ എൻ പോയിന്റ് ഏതാണ് ഏറ്റവും ഹയസ്റ്റ് പോയിരിക്കുന്നത് ഏതാണ് ഏറ്റവും ലോവസ്റ്റ് പോയിരിക്കുന്നത് എന്താണെന്നുള്ളത് ഈ ഒരു സിംഗിൾ ബാറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ ഹൈ ലോ ഓപ്പൺ ആൻഡ് ക്ലോസ് ഫോർ ഏച്ച് ഡേ ഒറ്റ ലൈനിൽ നിന്ന് തന്നെ നമുക്ക് ക്ലോസിംഗ് പ്രൈസ് എത്രയാണെന്ന് മനസ്സിലാവും ഓപ്പണിംഗ് പ്രൈസ് എത്രയാണെന്നുള്ളത് മനസ്സിലാവും ഹയസ്റ്റ് പ്രൈസ് റേഞ്ച് എത്രയാണെന്നുള്ള മനസ്സിലാവും ആൻഡ് ഓൾസോ ലോവസ്റ്റ് പ്രൈസ് റേഞ്ച് പോയിരിക്കുന്ന ഏതാണെന്നുള്ളത് നമുക്ക് ഈ ഒറ്റ ഗ്രാഫിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒറ്റ ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബാർ ചാർട്ട് കാറ്റഗറി എന്ന് പറയുന്നത് ദെൻ ലൈൻ ചാർട്ട് നെയ് മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ ബാർ ചാർട്ട് ഒരു സിംഗിൾ ബാർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ലൈൻ ചാർട്ട് ലൈനിന്റെ ഗ്രാഫിക്കൽ പാറ്റേണിലാണ് ഇത് മെയിൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് സോ ഇറ്റ്സ് എ ലൈൻ ചാർട്ട് കണക്ട്സ് പാസ് പ്രൈസ് പോയിന്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ സോ ഇതിന്റെ കോർ കോറായിട്ട് നമുക്ക് പാസ്റ്റ് ഡേറ്റേയും പ്രസന്റ് ഡേറ്റേയും അതല്ലെങ്കിൽ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും ഒന്നുമല്ല കാണിക്കുന്നത് പകരം ഈ ഒരു ഇൻവെസ്റ്റർ കോറായിട്ട് ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു വാല്യൂ എന്താണോ അതുമാത്രമാണ് ഇവിടെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അഥവാ ഓപ്പണിംഗ് പ്രൈസ് മാത്രമാണെങ്കിൽ ആ ഓപ്പണിംഗ് പ്രൈസിന്റെ പ്രൈസ് വേരിയേഷൻസ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും അതല്ലെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ആ ക്ലോസിംഗ് പ്രൈസ് റേഞ്ച് എന്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രാഫിലൂടെ കാണിക്കാൻ പറ്റും അതല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് റേഞ്ച് പോയിരിക്കുന്നതാണെങ്കിൽ ആ ഹയസ്റ്റ് അത് അങ്ങനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം അതല്ലെങ്കിൽ ലോവസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് മാത്രം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്ററിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ ഏതാണോ ആ ഒരു ഡേറ്റ മാത്രം അതിന്റെ റിലേഷൻഷിപ്പ് അതിന്റെ പ്രീവിയസ് ആൻഡ് പാസ്റ്റ് ഡേറ്റിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതിനാണ് ലൈൻ ചാർട്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് സോ ഇതാണ് ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളിവിടെ ഹയസ്റ്റ് വാല്യൂ ആണ് നോക്കുന്നത് സോ ഓരോ ടൈം പീരീഡിനനുസരിച്ചും അതിന്റെ ഹയസ്റ്റ് വാല്യൂ പോയിരിക്കുന്നത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് നേരെ മറിച്ച് ലോവസ്റ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ലോവസ്റ്റ് വാല്യൂ മറ്റൊരു ലൈനിലൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം സോ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻ ചാർട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സോ നമ്മളത് കാണിച്ചൊരു ഹൈപ്പോത്തെറ്റിക്കൽ ആ ഗ്രാഫാണ് പക്ഷെ ഈ കാണിക്കുന്നതാണ് ഒരു റിയൽ ഗ്രാഫ് എന്ന് പറയുന്നത് അഥവാ ഒരു ഷെയറിന്റെ വാല്യൂ മൂവ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് സോ ഇത് ഈ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിന്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് റേഞ്ചിൽ ആ ഷെയറിന്റെ വാല്യൂ എത്ര പോയിട്ടുണ്ടെന്നുള്ളത് കാണിക്കുന്നതാണ് ഒരു ലൈൻ ചാർട്ട് എന്ന് പറയുന്നത് ബിക്കോസ് ഇതിനകത്ത് ഹയസ്റ്റ് ഡേറ്റ പോയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഹൈയസ്റ്റ് ടൈം ഡേറ്റ വേരിയൻസ് മാത്രമാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ കുറിച്ച് ലോവസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് നമുക്ക് മറ്റൊരു ലൈനിലൂടെ റെപ്രസെന്റ് ചെയ്യാം അതെങ്കിലും ആവറേജ് ആണെന്നുണ്ടെങ്കിൽ ആവറേജ് നമുക്ക് മറ്റൊരു ലൈനിലൂടെ റെപ്രസെന്റ് ചെയ്യാം അതല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് വാല്യൂ പോയതാണെങ്കിൽ അത് അങ്ങനെ അതല്ലെങ്കിൽ ഓപ്പണിംഗ് ആണ് അല്ലെങ്കിൽ ക്ലോസിംഗ് ആണ് അങ്ങനെ സോ നമുക്ക് ആവശ്യമായുള്ള ഡേറ്റ് ഏതാണോ ആ ഡേറ്റ മാത്രം നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻ ചാർട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇനതു ടൈപ്പ് ഓഫ് ഷാർട്ടേജ് കാൻഡൽ സ്റ്റിക് ചാർട്ട് അതിന് ആ പേരിൽ പറയുന്ന പോലെ തന്നെ ഇതിനൊരു കാൻഡിൽ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയുടെ ഒരു രൂപ സാദൃശ്യമാണ് അതുകൊണ്ടാണ് ഇതിന് ക്യാൻഡൽ സ്റ്റിക് ചാർട്ട് എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് ബാർ ചാട്ടിന് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷൻ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ബാർ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ അത് ഓപ്പണിംഗ് ഏതാണ് ക്ലോസിങ് ഏതാണ് അതിന്റെ ട്രെൻഡ് പാറ്റേൺ ഏതാണെന്നുള്ളതൊക്കെ എടുക്കാൻ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് പക്ഷേ കാരണം ഒറ്റ നോട്ടുകൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബട്ട് കാൻഡൽ സ്റ്റിക്കിന്റെ അകത്ത് കൃത്യമായിട്ട് കർ കോഡിങ് യൂസ് ചെയ്യുന്നുണ്ട് അഥവാ ഗ്രോത്ത് സംഭവിക്കുന്ന ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് കളർ ഡിക്ലൈനിങ് ആണ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ കുറെ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് കളർ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി കളർ കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏത് തരത്തിലുള്ള മൂവ്മെന്റ് ആണെന്നുള്ളത് സോ ഒരു കാൻഡൽ സ്റ്റിക് ചാർട്ടിന്റെ അതിന്റെ ബാറിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഈ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സോ പ്രധാനമായിട്ടും അതിന്റെ ഈ ഓരോ സൈസിനെയും അല്ലെങ്കിൽ ഓരോ ഐക്കണിനെയും ഓരോ രീതിയിൽ മീനിംഗ് ഉണ്ട് ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് റേഞ്ച് റെപ്രസെന്റ് ചെയ്യും അതേപോലെ തന്നെ ഈ മുകളിലത്തെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് റേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യും സോ ഏതാണ് ഓപ്പണിംഗ് ഏതാണ് ക്ലോസിംഗ് എന്ന് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് സോ ഈ ബോട്ടം പോർഷൻ ആണ് ഓപ്പണിംഗ് എന്ന് വിചാരിക്കുക ബോട്ടം പോർഷൻ ആണ് ഓപ്പണിംഗ് ഓപ്പണിംഗ് വരുന്നു അതിനുശേഷം ഈ ഒരു ബാറിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്കോ അതല്ലെങ്കിൽ സോറി വൈറ്റോ അതല്ലെങ്കിൽ ഗ്രീനോ ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം ഇവിടെ ഒരു ഗ്രോത്ത് സംഭവിച്ചു എന്നുള്ളതാണ് കാരണം കുറഞ്ഞ വിലയിൽ ഓപ്പൺ ചെയ്തു കൂടുതൽ വിലയ്ക്ക് അത് ക്ലോസ് ചെയ്യുന്നു സോ പോസിറ്റീവ് ആണ് വാല്യൂ കൂടിയിരിക്കുന്നു സോ ഗ്രീൻ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ബോട്ടം പോർഷൻ ആണ് ദെൻ നേരെ മറിച്ച് ഈ ഒരു ഷെയറിന്റെ വാല്യൂ ഫസ്റ്റ് റെഡ്യൂസ് ചെയ്ത സമയത്ത് കൂടുതലും അതിനുശേഷം ഇതിന്റെ വാല്യൂ കുറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിൽ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യും അതല്ലെങ്കിൽ റെഡ് കളറിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യും സോ റെഡ് കളറോ ബ്ലാക്ക് കറോണാണ് ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഓപ്പണിംഗ് എന്ന് പറയുന്നത് മുകളിലാണ് ക്ലോസിംഗ് എന്ന് പറയുന്നത് ലോവറിലാണ് അഥവാ കൂടുതൽ വാല്യൂ ഇത് ഈ ഷെയറിന്റെ ഷെയർ വാല്യൂ നമ്മൾ ഓപ്പൺ ചെയ്തു അതിനുശേഷം കുറഞ്ഞ വിലയ്ക്ക് അത് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വന്നു സോ നമുക്ക് അവിടെ നഷ്ടം വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഷെയർ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോൾഡറിന് നഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ബ്ലാക്കോ റെഡോ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് സോ ദെൻ ഇതിന്റെ ഏറ്റവും ലോവർ പോർഷൻ എന്ന് പറയുന്നത് ആ ഒരു ഡേയിലെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് റേഞ്ച് പോയിരിക്കുന്നത് ഷെയറിന്റെ വാല്യൂ പോയിരിക്കുന്നതാണ് ഇനി അതിന്റെ ഓപ്പോസിറ്റ് കോണ്ടാക്സിൽ ഏറ്റവും ടോപ്പ് പോർഷൻ കാണിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് റേഞ്ചിൽ പോയിരിക്കുന്നത് ഏതാണെന്നുള്ളത് സോ ഈ മിഡിൽ റേഞ്ച് നമ്മളിപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെ ബ്ലാക്കോ റെഡോ കാണിച്ചു കഴിഞ്ഞാൽ ഷെയറിന്റെ വാല്യൂ ഇവിടെ കുറേയാണ് സംഭവിച്ചിരിക്കുന്നത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്പണിങ്ങിനെ കഴിഞ്ഞു ക്ലോസിംഗിന്റെ വാല്യൂ കുറവാണ് നേരെ മറിച്ച് വൈറ്റോ അതല്ലെങ്കിൽ ഗ്രീൻ കളറോ ആണോ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം ഓപ്പൺ ചെയ്തതിനെ കഴിഞ്ഞു കൂടുതൽ വാല്യൂയിലാണത് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം സോ നമുക്കിത് എക്സാക്ട്ലി ഈ ഒരു ഗ്രാഫിന്റെ ഈ ഗ്രാഫിൽ തന്നെ നമുക്കൊന്ന് നോക്കാം ഇതേപോലെ ഗ്രീൻ കളർ ആണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് പാറ്റേൺ ആണ് സോ ബുള് ആൻഡ് ഓൾസോ ബിയർ എഫക്ട് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബുള്ള എന്ന് പറഞ്ഞാൽ ഷെയറിന്റെ വാല്യൂ മുകളിലോട്ട് കുതിച്ചുയർന്നതിനെയാണ് ബുള്ള എന്ന് പറയുന്നത് സോ ബുള്ളിഷ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഷെയറിന്റെ വാല്യൂ കൂടുന്നു സോ ക്ലോസ് ചെയ്യുന്നത് ഓപ്പണിങ്ങിന് കഴിഞ്ഞ് കൂടുതൽ പൊസിഷനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഗ്രീൻ ലേബലിൽ നമ്മൾ മെൻഷൻ ചെയ്യും നേരെ മറിച്ച് ഒരു ബിയർ എഫക്ട് ആണ് ബിയറിഷ് എഫക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ബിരിഷ് പാറ്റേൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മളൊരു ബിയർ അറ്റാക്ക് സംഭവിക്കുന്ന തന്നെ അഥവാ മുകളിൽ നിന്ന് താഴെ തൊട്ട് ഷെയറിന്റെ വാല്യൂ കുറേയാണ് സംഭവിച്ചിരിക്കുന്നത് അഥവാ ഓപ്പൺ ചെയ്തതിനെ കഴിഞ്ഞ വാല്യൂ കുറവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ അതിനെയാണ് ബുള്ളിഷ് പാറ്റേൺ സോറി ബിയറിഷ് പാറ്റേൺ അല്ലെങ്കിൽ ബിയർ എഫക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ റെഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഷെയറിന്റെ വാല്യൂ കുറഞ്ഞാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സോ ഒരു റിയൽ മാർക്കറ്റിലെ ഒരു ഷെയറിന്റെ വാല്യൂവിന്റെ മൂവ്മെന്റിനെയാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ റെഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിനർത്ഥം ഓപ്പൺ ചെയ്യുന്നതിനെ കഴിഞ്ഞു വാല്യൂ കുറവിലാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ ഇവിടെ ഗ്രീനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഇത് ഓപ്പൺ ചെയ്തതിനെ കഴിഞ്ഞും കൂടുതൽ വാല്യൂവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ ഇത് ഗ്രീനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിനു ദാറ്റ് മീൻസ് ഇവിടെ പ്രോഫിറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ വാല്യൂവിൽ ഗ്രോത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത് സോ ഈസ് ആയിട്ട് നമുക്ക് ഈ ഒരു കളറിന്റെ പാറ്റേൺ യൂസ് ചെയ്തിട്ട് തന്നെ എങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു വാല്യൂവിൽ ഉണ്ടായിരിക്കുന്ന മൂവ്മെന്റ് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും സോ ഇതാണ് കാൻഡൽ സ്റ്റിക് ഷാർട്ടിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്

സൊ പോയിന്റ് ആൻഡ് ഫിഗർ ചാർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ചാർട്ടിന്റെ അകത്ത് ഈ ഒരു ചാർട്ടിൽ ഉണ്ടാകുന്ന വേരിയൻസ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഏതാണെന്നുള്ളത് നമുക്ക് പ്രീ ഡെറ്റമൈൻ ചെയ്ത് വെക്കാൻ സാധിക്കും അഥവാ ഇതിനു മുമ്പ് പഠിച്ച നമ്മൾ എല്ലാ ചാർട്ടും നോക്കി മനസ്സിലാവും അതിൻ്റെ അത് ഒരു സ്ലൈഡ് വേരിയേഷൻ പോലും കൃത്യമായിട്ട് ആ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യും അഥവാ നമ്മൾ എപ്പോഴും കീനായിട്ട് വാച്ച് ചെയ്യണം അല്ലെങ്കിൽ ഒരു സ്ലൈഡ് മൂവ്മെന്റ് വരുമ്പോഴും നമ്മൾ ഈ ഗ്രാഫിൽ നോക്കണം എന്താണ് മൂവ്മെന്റ് സംഭവിച്ചിരിക്കുന്നുള്ളത് സോ ഒരു ഇൻവെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു ലിമിറ്റിന് താഴെയുള്ള പ്രൈസ് റേഞ്ചിലുള്ള മൂവ്മെന്റ് അദ്ദേഹത്തിന് കാണേണ്ട ആവശ്യമില്ലായിരിക്കാം അഥവാ നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു ചേഞ്ച് വരുമ്പോൾ മാത്രം ഈ ഒരു ഗ്രാഫിലുള്ള ഒരു ചേഞ്ച് നമുക്ക് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് നമ്മൾ പോയിന്റ് അല്ലെങ്കിൽ ഫിഗർ ചാർട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അഥവാ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വരുന്ന വേരിയേഷൻസ് മാത്രം നമുക്ക് കണ്ടാൽ മതി പ്രൈസിന്റെ വാല്യൂലുള്ള ഷെയറിന്റെ വാല്യൂൽ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് കണ്ടാൽ മതി നേരെ മറിച്ച് നൂറിൽ താഴെത്തോട്ടുള്ള വാല്യൂ നമുക്ക് അറിയണ്ട അത് നമ്മൾ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടു ഹൺഡ്രഡ് എന്നുള്ള വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും അഥവാ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വരുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ പോകുന്ന വാല്യൂൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് മാത്രമാണ് നമ്മുടെ ഈ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നത് സോ അങ്ങനെ നമ്മൾ അതിനെ ഫിക്സ് ചെയ്യുന്നതിനാണ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിഗർ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഫിഗർ ഫോമാറ്റിലാണ് നമുക്ക് അതിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് കാണുന്നത് നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം സോ ഇറ്റ് ഈസ് യുണീക് ഇൻ ദാറ്റ് ഇറ്റ് ഇറ്റ് ടൈം ബിക്കോസ് നമുക്ക് ഇതിൻ്റെ അകത്ത് സമയം നമ്മൾ നോക്കുന്നില്ല എപ്പോഴാണ് ഇതിന്റെ വാല്യൂ കൂടുന്നത് എപ്പോഴാണ് വാല്യൂ കുറയുന്നത് എന്നുള്ളൊന്നും നമ്മളിവിടെ നോക്കുന്നില്ല പകരം നമ്മൾ ഈ പ്രീഡ് ഇട്ടമൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യുവിൻ മുകളിലോ താഴെയോ ഉണ്ടാകുന്ന വേരിയേഷൻസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് താഴെ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിന്റെ വേരിയേഷൻസ് ആണ് നമ്മൾ വെക്കുന്നത് അപ്പൊ ഇരുന്നൂറ് രൂപ കൂടുതൽ മുകളിൽ കൂടിയാലോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയിൽ കൂടുതൽ താഴെത്തോട്ട് കുറഞ്ഞാലോ മാത്രമാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത് ഗ്രാഫിൽ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓൺലി മൂവ്സ് വെൻ ദർ ഇസ് എ സിഗ്നിഫിക്കന്റ് മൂവ്സിൻ

അഥവാ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെ കഴിഞ്ഞു കൂടുതൽ താഴെ പോകുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രീ ഡിറ്റമൈൻ ചെയ്ത് വെക്കുന്നതിന് മുകളിലോട്ട് പോകുന്ന പ്രൈസ് വേരിയേഷൻസോ മാത്രമേ നമ്മൾ ഇവിടെ കാണുകയുള്ളൂ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു സ്ലൈഡ് വേരിയേഷൻസോ ഓരോ ചേഞ്ചസും ഒന്നും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല സോ ദ ചോയ്സ് ഓഫ് ദ പ്രൈസ് മൂവ്മെന്റ് ദെൻ ഈസ് ക്രിറ്റിക്കൽ അപ്പോൾ എത്ര രൂപ വരെയുള്ള വേരിയെ വേരിയൻസ് ആണ് അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ താഴേക്കുള്ള വേരിയൻസേഷൻ ആണ് നമുക്ക് കാണേണ്ടത് എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് വളരെ ക്രൂഷ്യലാണ് അതായത് ഇൻവെസ്റ്ററിന്റെ നോളജും ടെക്നിക്കൽ എക്സ്പെർട്ടൈസും യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഒരു പ്രൈസ് ലെവൽ നമ്മൾ എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് സോ ആൻ എക്സ് ഓർ ഓ ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പ്രൈസ് ഈസ് ഓർ ഡൗൺ റെസ്പെക്റ്റീവ്ലി അത് എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൈസിന്റെ വാല്യൂ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് കഴിഞ്ഞു കൂടുക എന്നുള്ളതാണ് ആൻഡ് ഓ എന്ന് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെ കഴിഞ്ഞു വാല്യൂ കുറയുക എന്നുള്ളതാണ് സോ എക്സ് ഗ്രീനും ഓ റെഡുമായിട്ട് മനസ്സിൽ കരുതാ മതി എക്സ് എന്ന് പറഞ്ഞാൽ കൂടുന്നു ഓ അല്ലെങ്കിൽ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ കുറയുന്നു സോ എ ന്യൂ കോളം ഓൺലി ബിഗിൻസ് വെൻ ദ മാർക്കറ്റ് റിവേഴ്സസ് ദാറ്റ് മിനിമം പ്രൈസ് യൂണിറ്റ് അഥവാ ഓരോ ഓരോ ലൈനിൽ അല്ലെങ്കിൽ ഓരോ പാർട്ടായിട്ട് പാർട്ടായിട്ടാണ് മൂവ്മെന്റ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷെയറിന്റെ വാല്യൂ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിലോട്ട് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അത് എക്സ് രൂപയാണ് പച്ച കളറിൽ ഗ്രീൻ കളറിൽ മുകളിലോട്ട് മുകളിലോട്ട് അത് റെപ്രസെന്റ് ചെയ്യും ഇതിന് അതിനുശേഷം നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ഇരുന്നൂറ് രൂപ ഈ ഷെയറിന്റെ വാല്യൂയിൽ കുറുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ലൈൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അത് റെഡ് ആയിട്ട് സീറോ 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 എന്ന് പറഞ്ഞ് താഴെത്തോട്ട് മെൻഷൻ ചെയ്യും നമ്മളിതിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഒരു ബാർ ചാർട്ട് സോറി ഈ ഒരു പോയിന്റ് ആൻഡ് ഫിഗർ ചാർട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവും സോ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എക്സാമ്പിൾ ആയിട്ട് കരുതുക നൂറ് രൂപയാണ് നമ്മൾ ഇതിൻ്റെ അതൊരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അഥവാ നൂറ് രൂപയ്ക്ക് മുകളിലോ താഴെയോ വരുന്ന താഴെ ഇൻ ദ സെൻസ് നൂറ് രൂപ പ്ലസോ നൂറ് രൂപ മൈനസിലോ ഉണ്ടാകുന്ന വേരിയേഷൻസ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രമേ നമ്മുടെ അല്ലെങ്കിൽ ഇതിന് മുകളിൽ വരുന്ന വേരിയേഷൻസ് മാത്രമേ നമ്മുടെ ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കൂ അല്ലെങ്കിൽ അത് മാത്രമേ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം സോ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നോക്കുക സോ ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് റെഡ് ആണ് അല്ലെങ്കിൽ ലോ ആണ് ഈ ഓയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന അർത്ഥം ഇവിടെ ഇതിന്റെ ഷെയറിന്റെ വാല്യൂ കുറഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ് സോ ഈ എക്സാമ്പിൾ പ്രകാരം ഇവിടെ പറയുന്നത് നൂറ് രൂപയുടെ വാല്യൂ ഇവിടെ കുറഞ്ഞിരിക്കുന്നു ഷെയറിന്റെ വാല്യൂ നൂറ് ഇവിടെ കുറഞ്ഞിരിക്കുന്നു ഇവിടെ വീണ്ടും നൂറ് കുറഞ്ഞിരിക്കുന്നു ഇവിടെ വീണ്ടും നൂറ് കുറഞ്ഞിരിക്കുന്നു അങ്ങനെ താഴെ തൊട്ട് നൂറ് 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 കുറഞ്ഞു പോകുന്നതാണ് ഈ റെഡിൽ സീറോ ആയിട്ട് കാണിക്കുന്നത് അതിനുശേഷം നൂറ് രൂപ അതിന്റെ വാല്യൂ കൂടുന്ന സമയത്ത് നോക്കുക എക്സ് ആയിട്ട് മുകളിലോട്ട് ഉയരാൻ തുടങ്ങി വീണ്ടും നൂറ് രൂപ ഉയരുന്നു നൂറ് രൂപ ഇരുന്നു അങ്ങനെ നൂറ് രൂപ ഉയർന്നുയർന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ദൻ അതിനുശേഷം എപ്പോഴാണ് ഒരു നൂറ് രൂപ താഴത്തോട്ട് പോകുന്നത് അഥവാ നൂറ് രൂപ മാത്രമേ ഉള്ളൂ അൻപത് രൂപ താഴത്തോട്ട് രൂപയോ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല വീണ്ടും ഇവിടെ ഗ്രീൻ ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിക് ഓൺ ചെയ്യും അതിനുശേഷം നൂറ് രൂപ കൂടുതൽ താഴത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും സീറോ അല്ലെങ്കിൽ ലോയായിട്ട് താഴത്തോട്ടത്തിന്റെ മൂവ്മെന്റ് കാണിക്കും അതിനുശേഷം നൂറ് രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് മുകളിലോട്ട് ഉയരുന്നത് എന്നുണ്ടെങ്കിൽ അത് എക്സ് ആയിട്ട് മെൻഷൻ ചെയ്യും സോ സീറോ എന്ന് പറഞ്ഞാൽ റെഡ് ആയിട്ട് മനസ്സിൽ കരുതുക അഥവാ ഷെയറിന്റെ വാല്യൂ നമ്മൾ പ്രീ ഡിറ്റമൈൻ ചെയ്ത് വെച്ചേ കുറയുന്നു ഇത് ശേഷം എക്സ് ആണെന്നെങ്കിൽ ഗ്രീൻ എന്ന് മനസ്സിൽ കരുതുക അഥവാ ഇൻക്രീസ് ചെയ്യുന്നു ഈ നൂറോ അല്ലെങ്കിൽ നമ്മൾ പ്രീ ഡിറ്റമൈൻ ചെയ്ത് രീതിയിൽ വാല്യുവിൽ കൂടുന്നത് കൂടുന്നു സോ ഇതാണ് റെഡ് ഓയും എക്സ് ഗ്രീനുമായിട്ട് മെൻഷൻ ചെയ്തത് സോ ഇത് കുറച്ചുകൂടി ടെക്നിക്കലാണ് അഥവാ കോറായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രീ ഡിറ്റമൈൻ ചെയ്ത് വെക്കുന്നതിനപ്പുറമുള്ള വാല്യൂ വേരിയേഷൻസ് മാത്രം നമ്മൾ ഗ്രാഫിൽ കാണുന്നതാണ് സോ അൺനെസറി ആയിട്ട് എപ്പോഴും ഗ്രാഫിൽ തന്നെ നോക്കിയിരിക്കുക അല്ലെങ്കിൽ അൺനെസറി ആയിട്ട് ചെറിയൊരു പ്രൈസ് റൈസിന്റെയോ അല്ലെങ്കിൽ വാല്യൂയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ പോലും കീൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കേണ്ട ഒരു ആവശ്യം ഈ ഒരു പോയിന്റ് ആൻഡ് ഫിഗർ ചാർട്ടിന്റെ പോയിന്റ് ആൻഡ് ഫിഗർ ചാർട്ടിന്റെ അകത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല ബിക്കോസ് നമ്മളിവിടെ പ്രീ ഡിറ്റമൈൻ ചെയ്ത് വെക്കുന്നു എന്താണ് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എന്നുള്ളത് സോ എക്സാക്ട്ലി ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കൽ അനാലിസിന്റെ അടുത്ത് കുറേ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ ഇറ്റ്സ് നത്തിങ് ബട്ട് ടെക്നിക്കൽ ആയിട്ടുള്ള ഡേറ്റ മാത്രം അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഓഫ് ഡേറ്റ മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു ദെൻ ഫൈനലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള ഡിസിഷൻ എടുക്കുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളത് സോ ഹാവ് എ നൈസ് ഡേ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് മീ ഹാവ് എ വണ്ടർഫുൾ ഡേ ടേക്ക് കെയർ ഗുഡ് ബൈ